അവളുടെ ജീവനിപ്പോ അവൾക്കായി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞില ആ കുഞ്ഞിനെ അവൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നറിഞ്ഞാല് പിന്നെ ഒരു നിമിഷം പോലും അവൾ ജീവനോട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് നിന്റെ അഭിയേക്കൾ വലുതല്ലോ മറ്റൊന്ന്. ആരെയും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏട്ടാ. സന്തോഷത്തോടെയും സമാധാനത്തോടെയുള്ള ഒരു ജീവിതം അതായിപ്പോ എന്റെ മനസ്സിലുള്ളത്. അതിന് അതിനാ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുക എന്നുള്ളൊരു ഒറ്റ വഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞാൽ നിന്റെ ജീവിതത്തിന് സമാധാനം കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ നന്നായി ചിന്തിച്ച് നല്ലൊരു തീരുമാനത്തിലെത്ത്. ഈ കുട്ടിയുടെ ഒരു കാര്യം കണ്ണാ, എനിക്കിത് എത്തുന്നില്ല. എന്റെ കണ്ണാ, നീ വേറെന്തെങ്കിലും എടുത്തു വെച്ച് കളിക്ക, എനിക്ക് വയ്യ. അമ്മ ഒന്ന് എടുത്തതാ അമ്മ. വയ്യ, ഇതിന്റെ മേളില് കയറിയെന്നാ കിട്ടും. ഈ കുട്ടിയുടെ ഒരു കാര്യം, വേറെന്തെങ്കിലും എടുത്തു വെച്ച് കളിച്ചു വിടും നിനക്ക്. ബാലാമണി, കണ്ണു തുറക്ക്. മോളെ, മോളെ, ഞാൻ കണ്ടു, അബി. എന്താ അബി, നിന്റെ മനസ്സ് നിറയെ ബാലാമണിയാ. അവളെ കണ്ടെത്താനുള്ള മോഹമാ. അപ്പോ ഏത് തിരക്കിൽ ആരെ കണ്ടാലും അവരാണെന്ന് തോന്നും. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ചും അബിക്ക് ഇതേ ഹാലുസിനേഷൻ ഉണ്ടായതാ. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് ഹോസ്പിറ്റലാകെ ഞാൻ ബാലാമണി തേടി അങ്ങ് നെട്ടോട്ട് ഓടുമായിരുന്നു. അത് മാത്രം മിച്ചം. അബി വിഷമിക്കണ്ട, ബാലാമണി നമുക്ക് കണ്ടെത്താനാവും. നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തരും ദൈവം. ഹലോ, എപ്പോ
ഈശ്വര ഇതെങ്ങനാ ആ ശരി ദാ ഞാൻ ഇപ്പോ തന്നെ അങ്ങോട്ട് എത്താം ദാ എത്തി കഴിഞ്ഞു ആ അബി വേഗം ഒന്ന് വണ്ടി കേറ് എന്താ അനന്ത് എന്താ അത് പിന്നെ ഒരു ആക്സിഡന്റ് ആർക്ക് കോളേജിലെ സ്റ്റാഫിനാ അബിക്ക് അറിയാൻ വഴിയില്ല ഐസിയുല എനിക്ക് ഉടനെ അങ്ങോട്ട് എത്തണം ഏത് ഹോസ്പിറ്റലാ നമുക്ക് അങ്ങോട്ട് പോവാം അബി അത് വേണ്ട ഇപ്പോ തന്നെ നീ യാത്ര ചെയ്താകെ ടയർഡ് ആയിരിക്കല്ലേ നിന്നെ വീട്ടിൽ ഇറക്കി ഞാൻ അങ്ങ് പോക്കോളാം വാ വന്ന് വണ്ടി കേറ് വാ അബി വാ അത് തലയേറ്റി വീണതാ ഇവിടെ എത്തിക്കുമ്പോഴും ഷീ വാസ് അൺകോൺഷ്യസ് പ്രഗ്നൻസിയുടെ ആദ്യ സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെങ്കിലും ആ ബോധക്കേട് അല്പം നീണ്ടുപോയി അതാ ഞാൻ ആനന്ദിനെ ഇൻഫോം ചെയ്ത് ഇപ്പം എങ്ങനെ ഡയറിയേട്ടാ ഇപ്പം പ്രശ്നമൊന്നുമില്ല നത്തിങ് ടു വറി ഓ ഞാനങ്ങ് പേടിച്ചു പോയി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നൊരു കോള് വരുമ്പോൾ അതും തൊട്ടടുത്ത് അഭി നിൽക്കുമ്പോൾ അഭിരാമി അടുത്തുണ്ടായിരുന്നു പിന്നില്ലേ ഞാൻ അനുഭവിച്ചൊരു ധർമ്മസങ്കടം എന്താ ബാലാമണിക്ക് സംഭവിച്ചതെന്ന് ഒന്ന് ചോദിക്കാനോ അറിയാനോ പറ്റാണ്ടേ ഹരിയേട്ടാ സത്യത്തിൽ ഇവിടെ എത്തുന്നവരെ ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ എന്താണെന്നറിയോ ഇപ്പൊ എന്തായാലും ആ ടെൻഷനൊക്കെ മാറിയില്ലേ നിന്റെ മനസ്സൊന്നും തണുത്തില്ലേ ഇതങ്ങനെ തണുക്കുന്നൊരു മനസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഹരിയേട്ടാ ഒന്നുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റാ ഞാൻ ചെയ്തിരിക്കുന്നത് എന്റെ സ്വന്തം അനിയനോട് എന്റെ സ്വന്തം ഭാര്യയോട് ഇതിലൊക്കെയേറെ ആ പാവം ബാലാമണിയോട് മാപ്പില്ലാത്ത തെറ്റ് മഹാപാപം ബാലാമണി ഗർഭം ധരിച്ചിരിക്കുന്നത് എൻ്റെ കുഞ്ഞാണെന്ന് നമ്മൾ രണ്ടുപേർക്ക് മാത്രമേ അറിയൂ അനിയൻ്റെ ഭാര്യയിൽ ചേട്ടൻ്റെ കുഞ്ഞ് ജനിക്കുക ഈശ്വര ഈ രഹസ്യം മൂന്നാമതൊരാളറിഞ്ഞ എത്ര ജീവിതങ്ങളാ ഒറ്റയടിക്ക് തകർന്നു തരിപ്പണാവുക ഓർത്തിട്ട് എനിക്ക് പേടിയാവുക ഹരിയേട്ടാ ഒരാവശ്യമില്ലാത്ത പേടി ആനന്ദേത് ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്ക ഇതൊക്കെ നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്യേണ്ട സെൻസേഷണൽ വിഷയമല്ല മെഡിക്കൽ പ്രൊഫഷണൽ ഒരിക്കലും തുറക്കാതെ പൂട്ടിവെക്കുന്ന ചികിത്സയുടെ രഹസ്യങ്ങൾ ഡോക്ടറും ബന്ധപ്പെട്ട രോഗിയും മാത്രം അറിയേണ്ട രഹസ്യങ്ങളാണ് ചിലപ്പോ ഡോക്ടർ മാത്രം അറിയേണ്ട രഹസ്യങ്ങളാണ് ശരിയാവാം ശരിയാകാന്നല്ല ശരിയാണ് നമ്മുടെ ഈ പ്രവൃത്തിയിൽ ആർക്കും നഷ്ടങ്ങളില്ല നിനക്കോ ബാലാമണിക്കോ അഭിരാമിക്കോ ആർക്കും പിന്നെ പിന്നെ ഇതെങ്ങനെയാണ് തെറ്റാവുന്നേ എങ്ങനെയാ പാവാവുന്നേ എന്നാലും എൻ്റെ എൻ്റെ നിർഭാഗ്യത്തിന് ഇതെങ്ങനെ ലീക്കൗട്ടായാലോ അവിശ്വാസങ്ങളും സംശയങ്ങളും ഒന്നും ഇക്കാര്യത്തിൽ പാടില്ല അനന്തേ നെഗറ്റീവ് ലൈൻ ഓഫ് തിങ്കിങ് നമ്മുടെ മനസ്സിനെ കാടുകയറ്റും നമ്മുടെ ഉറക്കം കെടുത്തും ഏത് കാര്യത്തിലും പോസിറ്റീവ് ആയിട്ട് മാത്രമേ ചിന്തിക്കാവൂ ഈ വിഷയത്തിൽ അത് മസ്റ്റാ മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ചുമ്മാ വെറുതെ ഒരു സംശയങ്ങളായിട്ടും വാ കൊഴഞ്ഞല്ലോ ഇത് എവിടെയും ചെന്ന് മുട്ടുന്ന ലക്ഷണം ഇല്ലല്ലോ തമ്പുരാനെ അതും ഇനി കൂട്ടിയപ്പോ തെറ്റിയോ കുറച്ചു നേരം ആയല്ലോ എന്ത് മലമറിച്ചതിന്റെ കണക്കായി തിരിച്ചും മറിച്ചും കൂട്ടുന്നേ അറിയണോ നിനക്ക് ഏത് കണക്കാണെന്ന് നിന്റെ എന്റെയും തലയിൽ എഴുത്തിന്റെ കണക്ക് ഓഹോ എന്നിട്ട് എങ്ങനെയുണ്ട് ഗംഭീരമല്ലേ ദേ വായിച്ചു നോക്ക് രാവിലെ 10,600 രൂപ ഉണ്ടായിരുന്നതാ കയ്യില് ദാ ഇപ്പൊ ഇത്രയുണ്ട് ബാലാമണിയും കൊണ്ട് ആശുപത്രിയിലോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിയതിന്റെ ഒക്കെ ചെലവാ
പിന്നെ ഡോക്ടർ ബോധിച്ചപടി എഴുതിയ മരുന്നിന്റെ ചിലവ്, ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ചോറ് തിന്നതിന്റെ ചിലവ്, പിന്നെ അല്ലാതെ അല്ലറ ചില്ലറ ചിലവ് വേറെ. എല്ലാം കഴിഞ്ഞപ്പോ ദേ ഇനി ഇത്രയുണ്ട് ശേഷിപ്പ്. ഇങ്ങനൊന്നും ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ ഏട്ടാ. പിന്നെ എങ്ങനെ പറയണോടി ഞാൻ? ഇന്നോ നാളെയോ ഗ്യാസും കൊണ്ട് വരുമ്പോഴേ ഞാൻ എന്തെടുത്ത് കൊടുക്കും? കറണ്ട് ചാർജ് ആണെങ്കിൽ നാളെ ലാസ്റ്റ് ഡേറ്റ്. ഉറപ്പായിട്ട് ഇത്തവണ അവന്മാര് ഫീസ് ഊരും. ആകപ്പാടം നട്ടം തിരിഞ്ഞ് ലെവലായിരിക്കുമ്പോഴാ അവളുടെ ഒരു പരോപകാരം. ഒരാളുടെ മാത്രം ശമ്പളം കൊണ്ടാ വീട്ടു ചെലവ് നടക്കുന്നത്, അതുകൊണ്ടാ ഇങ്ങനെ ഞെരുക്കം വരുന്നതും. അതെങ്ങനെയാ, ജോലിക്ക് പോകുന്നത് ചേട്ടന്റെ ഇഷ്ടമല്ലല്ലോ. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 4, 3, 7 പിള്ളേരുള്ള ഒരു പള്ളിക്കൂടത്തിലെ ടീച്ചറാ നീ. അതിൽ നിന്ന് കിട്ടുന്ന എണ്ണിച്ചുട്ട അപ്പ എത്രയാന്ന് നിനക്ക് നന്നായിട്ടറിയാം. അയൽപക്കത്ത് ഒരുത്തി തലചുറ്റി വീണെന്ന് കരുതി ആ നക്കാപ്പിച്ച കാശെടുത്ത് സഹായിക്കേണ്ട കാര്യം എന്താണെന്ന് എന്റെ ചോദ്യം. ഓ, ഒന്ന് നിർത്ത്. ആ കാശൊക്കെ ബാലാമണി തരും. അതെ, തരുമോ? എങ്കി പിന്നെ കുഴപ്പമില്ല. ഒരു കണക്കിന് നീ ചെയ്തത് നല്ല കാര്യമാണ്. ആരും പോലും ഇല്ലാത്തൊരു പെണ്ണ്, കഷ്ടമാണ് അതിൻ്റെ കാര്യം. എന്താടി ഒരാലോചന പോലെ? അതെ, ഞാനിന്നൊരു സംഗതി അറിഞ്ഞു ആശുപത്രിയിൽ വെച്ച്. അങ്ങനെ ആരും പോലും ഇല്ലാത്തവളല്ല ബാലാമണി. ആ സെർഗേഷന് വന്ന ആളില്ലേ അമേരിക്കയിൽ നിന്ന് വന്ന, അങ്ങേരുടെ ബന്ധുവാ ഈ ബാലാമണി. ബന്ധുന്ന് വെച്ചാ അടുത്ത ബന്ധു. ആ സാറിന്റെ അനിയന്റെ ഭാര്യ ഈ ബാലാമണി. എന്നിട്ട് അയാളെന്തേ ഈ അനിയൻ? അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് തോന്നുന്നത് അയാള് പിണങ്ങിപ്പോയതാണെന്നാ. ഇനി വരൂന്നും തോന്നുന്നില്ല. അതെന്താടി? എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട് ഏട്ടാ, വലിയൊരു കുഴപ്പം. എന്തു കുഴപ്പം? ബാലാമണിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ പോയില്ലേ, അപ്പോ ഒന്ന് വേഗം പറഞ്ഞു തൊലകടി. അപ്പോ ഡോക്ടറും ആ സാറും കൂടി രഹസ്യം പറയുന്നു. എന്നെ അവര് കണ്ടില്ല. അവര് പറഞ്ഞ കാര്യം കേട്ടിട്ട് എന്റെ ചങ്കെടുപ്പ് നിന്നു പോയി ഏട്ടാ. എന്താ അവര് പറഞ്ഞത്? അത് ഞാൻ എങ്ങനെയാ പറയുക? ഈ ബാലാമണിയുടെ ഗർഭമില്ലേ, അതിന്റെ ആള് ബാലാമണിയുടെ ഭർത്താവിന്റെ ചേട്ടനാ. ആനന്ദന്ന പേര്. ബാലാമണിയുടെ ഭർത്താവിന്റെ ചേട്ടനോ? അതാ ഡോക്ടർക്കും അറിയാം. മൂന്നാമതൊരാൾ അറിഞ്ഞ ആകെ പ്രശ്നാവും. അങ്ങനെയാ ആനന്ദ് സാർ ഡോക്ടറോട് പറഞ്ഞത്. ആകെ പേടിച്ച് പേടിച്ച് ആനന്ദ് സാർ സംസാരിച്ചത്. കൊള്ളാവല്ലോടി കാര്യങ്ങള്. ഉച്ച മുതൽ ഇത് എന്റെ ഉള്ളിലിരുന്ന് സ്വൈരക്കേട് ഉണ്ടാക്കുകയായിരുന്നു. ഇപ്പൊ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ സമാധാനമായി. ഇനി സുഖമായിട്ട് ഉറങ്ങാം. പാവം ബാലാമണി അല്ലേ ഏട്ടാ? അതെ. അല്ലടി, ആ സാറിന്റെ അനിയന്റെ പേരെന്താന്ന് പറഞ്ഞ? അത് ആ അനന്തോന്നോ മറ്റോ ആണെന്നാ എന്റെ ഓർമ്മ. എന്തേട്ടാ? ഏയ്, വെറുതെ ചോദിച്ചേ ഉള്ളൂ. ചേട്ടൻ വന്ന് കിടക്കാൻ നോക്ക്. ബാലാമണി, ആഹാ, ആള് മിടുക്കായി പോയല്ലോ. ഇന്നലെ തലചുറ്റി വീണ പുള്ളിയാണെന്ന് കണ്ടാ പറയല. ഇന്നലെ ഞാൻ കാരണം ചേച്ചിക്കും ദിനേശ്വേട്ടനൊക്കെ ഒരുപാട് കഷ്ടപ്പാടായില്ലേ. പിന്നെ ഞങ്ങൾ ജനിച്ചേ പിന്നെ ഇത്രയും വലിയൊരു കഷ്ടപ്പാട് ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടേയില്ല. ഒന്ന് പോവച്ചെ. സുഖത്തിലല്ല ദുഃഖത്തിലാ മനുഷ്യർ തമ്മിൽ തമ്മിൽ സഹായമാവേണ്ടത്. എന്നാലും അതല്ല ചേച്ചി, നിങ്ങൾ രണ്ടുപേരോടും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക്. ഇനി നന്ദി പറഞ്ഞാൽ ചെവിക്ക് പിടിക്കും ഞാൻ. ചേച്ചി ഇരിക്ക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഒന്നും വേണ്ട, ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി വെറുതെ ഒന്ന് കയറിയേ ഉള്ളൂ. അല്ല, എന്നാലും പിന്നെ വിഷമമൊന്നും തോന്നില്ലല്ലോ അല്ലേ?
നടുവേദനയോ തലച്ചുറ്റലോ അങ്ങനെ എന്തെങ്കിലും? ഏയ് ഇല്ല ചേച്ചി, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞത് വിശ്വസിക്കാമോ? അതോ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് വെറുതെ അങ്ങ് വിഴുങ്ങിയതാണോ? ദേ രണ്ടെണ്ണത്തിന് പ്രസവിച്ചവളാ ഞാൻ. ഈ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി, കള്ളം അത്രയും ഞാൻ കണ്ടുപിടിക്കും. ചേച്ചിയുടെ അടുത്ത് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. ശരി എന്നാ. ആ ചേച്ചി പോലെ ഒരു കാര്യമുണ്ട്, പോരാ ഒരു മിനിറ്റേ. ഇതെന്താ ഇത്? ഇന്നലെ ടാക്സിക്കും ഹോസ്പിറ്റലിലും ഒക്കെ ഒരുപാട് ചെലവായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കണക്കൊക്കെ നമുക്ക് പിന്നീട് പറയാം, ഇപ്പൊ തൽക്കാലം ഇതിരിക്കട്ടെ. അയ്യോ ബാലാമണി, ഇത് കുറെ ഉണ്ടല്ലോ, ഇത്രയൊന്നും ചെലവായിട്ടില്ല. സാരില്ല ചേച്ചി, ഇതിരിക്കട്ടെ. അപ്പന്നെ വൈകിട്ട് വരണം കേട്ടോ. വരാം. എന്താ ഇത്ര നേരം വൈകി? വരുന്ന വഴി ബാലാമണിയുടെ വീട്ടിലോട്ടൊന്ന് കയറി. ദാ ഇത് പിടിച്ചോ. എന്താ ഇത്? കണ്ടാ മനസ്സിലായില്ലേ, കാശ്. ഇന്നലത്തെ ചെലവ് കാശാ. ഒത്തിരി പരാതിയായിരുന്നല്ലോ കിട്ടാത്തതിനെ പറ്റി. ഈ കാശ് നീ വാങ്ങണ്ടായിരുന്നു. കാശ് വാങ്ങണ്ടായിരുന്നെന്നോ? അപ്പൊ ഇന്നലെ എന്റെ നേരെ ചാടിയതോ? ഞാൻ പരോപകാരം ചെയ്ത് കാശൊക്കെ കളഞ്ഞു കുളിച്ചുന്ന്. മരുന്നിന്റെയും പിന്നെ തിന്ന ചോറിന്റെയും ഒക്കെ ലിസ്റ്റും വായിച്ചല്ലോ. ഇപ്പോഴും ദാ പ്ലേറ്റ് തിരിച്ചു വെച്ചത്. എടീ, ഇന്നലെ രാത്രിയിൽ നീ കൂർക്കം വലിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയില്ലേ? എന്നാ ഞാൻ ഉറങ്ങിയില്ല, കണ്ണ് തുറന്ന് കിടപ്പായിരുന്നു വെളുപ്പാങ്കാലം വരെ. അതറിയോ നിനക്ക്? അതെന്താ? തലയിൽ ആള് താമസമുള്ളവർക്കേ ഉറക്കം വരില്ലടി. ഇന്നലെ നീ ഒരു സംഗതി പറഞ്ഞില്ലേ എന്നോട്, ഒരു രഹസ്യത്തെ പറ്റി? രഹസ്യോ? ആ, ആശുപത്രി വെച്ച് ആനന്ദ് സാറും ഡോക്ടറും കൂടെ പറഞ്ഞ രഹസ്യം. ഓ, അത്? അതെ, ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് നമുക്കിട്ടുതന്ന പിടിവള്ളി അടി നമ്മളെ രക്ഷിക്കാൻ. മനസ്സിലായില്ലല്ലേ? ആ എടീ, ബാലാമണിയുടെ വയറ്റിലെ കൊച്ച് ആനന്ദ് സാറിൻ്റെ ആണെന്ന് മൂന്നാമതൊരാൾ അറിഞ്ഞ ഭൂകമ്പം ഉണ്ടാകുമെന്നാണല്ലോ ഈ ആനന്ദ് സാറിൻ്റെ പേടി. എന്നാ മൂന്നാമതൊരുത്തൻ ആ രഹസ്യം അറിഞ്ഞിരിക്കുന്നു, ഈ ദിനേശൻ. ആ രഹസ്യം വച്ച് നമുക്കൊരു കളി കളിച്ചാലോടി. കളിയോ? എന്ത് കളി? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കളിയ. അനന്തൂന്നല്ലേ ബാലാമണിയുടെ ഭർത്താവിന്റെ പേര്? അതെ. ആനന്ദ് സാറിനെ ഫോണി വിളിച്ചിട്ട് ഞാനൊരു ഡോസ് കൊടുക്കുന്നു. അങ്ങേരുടെ വായിൽ നിന്നെ വീണ ആ രഹസ്യം, ബാലാമണിയുടെ ഗർഭരഹസ്യം. ആ ഒരൊറ്റ ഫോൺ വിളി മതി മോളെ, പിന്നെ ആനന്ദ് സാറി എന്റെ വിളിപ്പുറത്താ. ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്തും അയാൾ തന്നിരിക്കും. എന്റെ ഗുരുവായൂരപ്പ, ആ സാറിനെ വരട്ടി പണം പിടുങ്ങാനാണോ ചേട്ടന്റെ പരിപാടി? അതെ, എന്താ അത് നടക്കില്ലേ? സമ്മതിക്കില്ല ഞാൻ, ഒരു കാലത്ത് സമ്മതിക്കില്ല. എങ്ങനെ തോന്നിയേട്ടാ ഈ ദുഷ്ടതരം? ഇപ്പൊ തന്നെ ഇത് മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞേക്കണം വേരോടെ. പണം ഉണ്ടാക്കാൻ കണ്ടൊരു പരിപാടിയേ. ശരി, ഞാനിത് വിട്ടേക്കാം, പകരം വേറൊരു വഴി നീ പറഞ്ഞാടി. എന്നും കുന്നും ഇങ്ങനെ കഴുത്തിന് ചുറ്റും കടവായിട്ട് നടക്കാനാണോ നിന്റെ ഉദ്ദേശം? എന്നാ എന്റെ ഉദ്ദേശം അതല്ല. ഒരു രൂപ പോലും ഒരുത്തനോട് ഇറക്കാതെ അന്തസ്സായിട്ടുള്ളൊരു ജീവിതം. ഈ കൂനാച്ചി പെര പൊളിച്ചു കളഞ്ഞിട്ട് ഒരു സൂപ്പർ രണ്ടു നില വീട് പണിയണം. ഒരു AC കാറ് വാങ്ങി നിന്നെയും പിള്ളേരെ അതിൽ കയറ്റിയിരുത്തി സിറ്റി കൂടെ പറപ്പിച്ചു വിടണം. എന്റെ ആശയടി ഇതൊക്കെ. നിനക്കും ഇല്ലേ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ? ആ, അത് നിറവേറ്റാനാ
ദൈവം നമുക്ക് ഈ ബുദ്ധി തോന്നിപ്പിച്ചത്. അത് വലിച്ചെറിയാനാണോ നീ പറയുന്നത്? ശരി, എറിയാം. എന്നിട്ട് ചാകുന്നത് വരെ ഇങ്ങനെ ദരിദ്രവാസികളായിട്ട് പുഴുക്കളെ പോലെ എഴയാം. ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ നമ്മളെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന ആ പാവം ബാലാമണിയോട് നമ്മൾ ചെയ്യുന്ന ചതിയല്ലേ ഏട്ടാ ഇത്? എടിയും മണ്ടിയും ബാലാമണിയോട് ചതി ചെയ്യുന്നത് നമ്മളല്ല, ആ ആനന്ദ് സാറാ. അതിനയാൾക്ക് നമ്മുടെ വക തിരിച്ചൊരു പണി. അങ്ങനെ വിചാരിച്ചാ മതി. നോക്ക്, ഇത് കണ്ടോ, നമുക്കും വേണ്ടിടി ഇതുപോലെ ഇറങ്ങണം.